മോളെ, ഓൻ ഇതുവരെ വന്നില്ല, വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. എന്നിട്ടെന്താ മോക്കര് ആദ്യമില്ലാത്ത? ഇപ്പഴിങ്ങനെ കറങ്ങി നടക്കല്ലേ, എവിടെയെങ്കിലൊക്കെ പോയിട്ടിങ് വരും. മുമ്പൊക്കെ സാജകാൻ ഇത്തിരി വൈകിയാ, അത് മോക്ക് സഹിക്കത്തില്ലായിരുന്നു. എന്നാ ഇപ്പൊ ഒരു ദിവസം കാണാതായാലും പ്രശ്നമൊന്നുമില്ല. ഇക്കാനെ എനിക്കിപ്പോ പഴയ പോലെ വിശ്വാസമൊന്നുമില്ല ഉമ്മ. പഴയ സ്നേഹം ഇക്കാക്കിപ്പോ ഉണ്ടോന്ന് പോലും എനിക്ക് സംശയം. ഈ തോന്നല് ഞമ്മക്ക് നേരത്തെ ഉണ്ട്. എന്താ മോളെ അതിന്റെ കാരണം? മോള് നന്ദനുമായി ബൈക്കിൽ ഒന്നിച്ച് യാത്ര ചെയ്തതാ പ്രശ്നമായത്. അതൊന്നുമല്ല ഉമ്മ പ്രശ്നം, മറ്റെന്തോ ഇക്കടെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് മോളുടെ കൈവേടല്ലേ? മോക്ക് സ്നേഹക്കുറവുണ്ട്, അല്ലെങ്കിൽ കെട്ടിയോനെ കാണാനില്ലെന്നറിയുമ്പോ ഇത്രയും മനപ്രയാസം ഒന്നും പോരാ. ഇക്കാന്റെ സ്നേഹം കുറയുമ്പോ എനിക്കും സ്നേഹം കുറയുമല്ലോ ഉമ്മ. ഇങ്ങനെ പോയാ അധികം നാൾ ഒന്നിച്ചു പോവാൻ പറ്റത്തില്ല മോളെ. എന്ത് സംഭവിച്ചാലും നഷ്ട കൂടുതൽ മോക്കായിരിക്കും. ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു ഉമ്മ. മോൾ എന്താ ആലോചിക്കുന്നേ? ഞാൻ നമുക്ക് മോശം സമയമാണെന്ന് ചിന്തിക്കായിരുന്നു. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പടച്ചോനെ നന്നായിട്ട് വിളിച്ചോ, മാറ്റം ഉണ്ടാവാതിരിക്കൂല. അല്ല, ഇക്ക ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇതുപോലെ മാറി നിന്നിട്ടുള്ളതാണല്ലോ, അപ്പോ ഇല്ലാത്ത ഭയം എന്തിനാ ഇപ്പോ? അന്നൊക്കെ ഇങ്ങോട്ട് വിളിച്ച് വിവരം പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുമ്പോ എടുക്കാറുണ്ട്. ഇന്നത് സംഭവിച്ചിട്ടില്ല. ഇക്ക വരും, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഒരാപത്തം സംഭവിച്ചു കാണില്ല എന്ന്. എനിക്കാ ധൈര്യമില്ല മോളെ, എന്തോ ഒരാളല്ല നെഞ്ചിനകത്ത്. രോഹിണിക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? എങ്ങനെ ഉണ്ടായാലും എന്താ, തന്നെ പോലുള്ളവരല്ലേ ചുറ്റിനും, പിന്നെ ജീവിക്കാൻ പറ്റുമോ? രോഹിണി എപ്പോഴെങ്കിലും എന്നെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ടോ ഡോക്ടറെ? ഞാൻ രോഹിണിയുടെ നാശം കൊതിക്കുന്ന ആളാണെങ്കിൽ എന്തിനാ അയാളുടെ ജീവനു വേണ്ടി ഓടി നടന്നത്, രക്തമൊക്കെ സംഘടിപ്പിച്ചു തന്നത്? എടോ, താനും തന്റെ പെങ്ങളും അടവും നയവും ഒരുപാടുള്ളവരാണെന്ന് എനിക്കറിയാം. എന്റെ ഡോക്ടറെ, ഞാനും ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ജോസാറും ഒക്കെ രോഹിണിയുടെയും അയാളുടെ കുടുംബത്തിന്റെയും ഒക്കെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാ. വിശ്വാസാറിന് മരുമോന പ്രശ്നം. ഞാൻ അങ്ങോട്ട് വന്നാ നന്ദ എന്നെ കൊല്ലും, അതുകൊണ്ടാ ഒളിച്ചും ബാത്തും ഒക്കെ വരുന്നത്. എന്നാ ഞാൻ അവിടെ നിൽക്കാതിരുന്ന രോഹിണിയുടെ ജീവൻ അപകടവുമാണ്. ഏത് നിമിഷം അയാളെ കൊല്ലാൻ ആളെത്തും. കൊല്ലാൻ വരുന്നത് താനാണെന്നാ ജയപ്രഭ ടീച്ചറും നന്ദനും ഒക്കെ പറയുന്നത്. ആ പറച്ചിലൊക്കെ അവസാനിക്കും ഡോക്ടറെ, ഈ പറയുന്നവരൊക്കെ തന്നെ എല്ലാം മാറ്റി പറയും, അതെനിക്ക് ഉറപ്പാ. ആയിക്കോട്ടെ, ആ സമയത്ത് താൻ പറയുന്നത് ഞാനും കേൾക്കാം. എടോ, വിശ്വാസാറും ജയപ്രഭ ടീച്ചറും ഒക്കെ ആൾക്കാരെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരല്ലടൂ. എന്നാൽ അവർക്കൊക്കെ ഒരു അബദ്ധം പറ്റി. ആ അബദ്ധം പറ്റിയത് അവർക്കല്ല, അവരുടെ മോനാ. തൻ്റെ പെങ്ങളെ ആ വീടിനെ മരുമോളാക്കി, അതോടെ ദുരന്തവും തുടങ്ങി. ഇനി നിങ്ങളൊക്കെ കുറച്ച് അകന്നു നിന്നാൽ അത്രയും നല്ലത്. എന്തായാലും നിന്റെ ജാരനൊരു ആക്ഷൻ ഹീറോയാ, അവന് നല്ലതുപോലെ ഇടിക്കാൻ അറിയാം. തടപടി പിന്നെ വേണ്ടാത്ത പറഞ്ഞ ദേഷ്യം വരൂലേ. ഇതിനു മുമ്പും രാത്രിയിൽ ജനാലയ്ക്കരികിൽ ഞാൻ ചില നിഴലിണക്കങ്ങൾ കണ്ടിട്ടുണ്ടടി. അത് രാത്രി സഞ്ചരിക്കുന്ന ചില ആത്മാക്കളായിരിക്കും. ഓഹോ, ആത്മാക്കള് ട്രൗസർ ഇട്ടോണ്ടാ നടക്കുന്നേ.
എന്നെ മൊത്തത്തിൽ മുക്കാൻ നിന്നെ ഞാൻ വലിച്ചു കീറുവേ. ആ കീറ് ഇതിലും നല്ലതാ. അതാ കോപം വേണ്ട. വിവാഹത്തിന് മുമ്പ് പ്രേമിച്ചിട്ടുണ്ടെന്ന് നീ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറഞ്ഞതാ. ആ സത്യം പറഞ്ഞ ഒരു അബദ്ധമായി പോയി. വിവാഹത്തിന് മുമ്പ് പ്രേമിക്കാത്ത ആണും പെണ്ണും ഉണ്ടാവത്തില്ല. എന്നാ അത് പങ്കാളിയോട് തുറന്നു പറയുന്നത് നല്ല ആൾക്കാരാ. ഞാൻ ഒത്തെ ചെയ്തിട്ടുള്ളൂ. ഒത്തെ പറ്റി പറഞ്ഞ് ഈ സംഭവം കൂട്ടി കുഴക്കണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞ് 10-15 വർഷം കഴിയുമ്പോ ഭർത്താവിന് നരയൊക്കെ വന്ന് കയറും. അപ്പോഴായിരിക്കും പഴയ കാമുകന്റെ ഫേസ്ബുക്ക് കാമുകിയുടെ കണ്ണിപ്പെടുന്നത്. പിന്നെ ഫ്രണ്ട്സ് റിക്വസ്റ്റ്, ചാറ്റിങ്, പഴയകാല ഓർമ്മകളുടെ അയവിറക്കല്, അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളങ്ങ് അടുക്കും, ഞങ്ങളോ ഭാരമായി തുടങ്ങുകയും ചെയ്യും. ചിലർക്ക് ഈ കാലിനങ്ങ് പോയെങ്കിൽ ശേഷം കാലം സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് ധാരണയുണ്ട്. നീ എന്നെ തടവുമ്പോ പോലും ഇത്തിരി നീരസം ഉണ്ട്. എന്ന് വെച്ചാ കൊല്ലാനായിരിക്കില്ല അവൻ അടിച്ചത്. എന്നിട്ട് ചത്തില്ലല്ലോ. പാഷാണം കലക്കി തരുവാണെങ്കിൽ പറഞ്ഞോണ്ട് തരണടി. ഒരു ദിവസം അവനെ ഞാൻ പിടിക്കുവടി. ഫോൺ അടിക്കുന്നത് കേട്ടില്ലടി. എടുക്ക്. ഇനി കോള് മാറിപ്പോയതാണെന്ന് അറിയത്തില്ല. നിന്നെ വിളിക്കേണ്ടതിന് എന്നെ ആയി പോയതാണെന്ന് പറയാൻ പറ്റത്തില്ല. തുറക്ക്. ഇവനോ? ശരത്തെ, നീ എവിടെയാ മോനെ? അതുപോലല്ലേ ഇടി കിട്ടിയത്. ജീവൻ തിരിച്ചു കിട്ടിയാണ് ഭാഗ്യം. ആരാ നോക്ക്? ചേട്ടാ, ചേട്ടൻ ക്ഷയമാണോ? പോടാ പട്ടി. സാറാണെന്ന് തോന്നി. എന്താടാ സംഭവിച്ചത്? പുറമേ പരിക്കില്ലാന്നുള്ളൂ. നെഞ്ചും വാരിയെല്ലാം കരലും കുടലും ഒക്കെ ചതച്ചു കളഞ്ഞു. ആര്? അവൻ തന്നെ, പാക്കത്തി നരൻ. എന്നിട്ട് എന്നെ കൊല്ലാനായിരുന്നു തീരുമാനം. റെയിൽവേ ട്രാക്കിൽ കൊണ്ട് ഇട്ടതുവാ. ആയുസിന്റെ ബലം കൊണ്ട് ട്രെയിൻ പാളം തെറ്റി മുടങ്ങി. 2.5 മണിക്കൂർ പാളത്തിൽ തന്നെ കിടന്നു. അനങ്ങാൻ പോലും പറ്റാതെ. അതിനിടയിൽ ഉത്സവം കണ്ടിട്ട് വന്ന 4-5 പേരെന്നെ കണ്ടു. അവരെടുത്ത് ആശുപത്രിയിലാക്കി. വന്നപ്പോൾ രക്ഷയില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. പക്ഷേ മരുന്നിനോട് ബോഡി പ്രതികരിച്ചതുകൊണ്ട് ഒരു വിധത്തിൽ ഈ പരുവത്തിലായി. ഇന്നലെ രാത്രി എനിക്കും തല്ല് കിട്ടിയായിരുന്നു. അതും അവനായിരിക്കും. പിന്നെ കേസിനും വഴക്കിനൊന്നും പോവാത്തത്. അങ്ങനെ പോയാൽ എൻ്റെ രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയുമെന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ ഭാര്യമാരൊന്നല്ലോ എനിക്ക്. ഈ സംഭവം അറിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വന്നാലോ? അതും അപകടമല്ലേ. ഏതായാലും നടന്നത് നടന്നു. ഇനിയത് നന്ദനെ അറിയിക്കണം. അവനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. അവന്റെ ചോര പരമാവധി തിളപ്പിക്കണം. ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് അവൻ നരനെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ സാറേ. പിന്നെ അവൾക്കെങ്ങനെയുണ്ട് ആ രോഹിണിക്ക്? രക്ഷപ്പെട്ടു വരുന്നെന്ന് അറിയാൻ കഴിഞ്ഞത്? അവളെ ഐസുവിനകത്ത് കയറി കൊല്ലാൻ ശ്രമിച്ച അന്നാ നരൻ എന്നെ പിടിച്ചത്. സാരമില്ല,
രക്ഷപ്പെട്ടല്ലോ. ഇനി സ്വത്തുക്കൾ ഞാൻ എന്റെ പേരിൽ എങ്ങനെയെങ്കിലും ആക്കിയിരിക്കും. അളിയനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. കാട്ടാക്കടക്കടുത്ത് ഒരു ഹോസ്പിറ്റലാണ് അയാൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഞാൻ പോയി കണ്ടിരുന്നു. ശർത്തേട്ടന് എന്താ സാർ പറ്റിയത്? ആ അത് നീ നേരിട്ട് പോയി ചോദിച്ചോ. PMB ഹോസ്പിറ്റലാ. പിന്നെ അവന്റെ ഭാര്യ മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതുപോലെ ഇതും അത്ഭുതകരമായൊരു രക്ഷപ്പെടിയിലായിരുന്നു. ഇല്ലെങ്കിലേ ട്രെയിൻ കയറി രണ്ടായി പോയേനെ. അതേടാ തല്ലി ചതച്ച് അവിടെ കൊണ്ടിട്ടതാ. അതുകൊണ്ട് അഡ്മിറ്റ് ആയ ശേഷം അവൻ മൊബൈൽ ഓഫാക്കി വെച്ചത്. അവൻ ആരെ ഒന്നും അറിയിക്കായിരുന്നത്. അങ്ങനെ ശരത്തേട്ടനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ അതോപം തന്നെയായിരിക്കും നരൻ. നിനക്കേതായാലും ഗുണ്ട എന്ന പേര് കിട്ടി. പിന്നെ അവനെക്കാളും കരുത്തുള്ള നിനക്ക് അവനെ അങ്ങ് തട്ടിക്കൂടായിരുന്നോ? ശരത്തേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് അവനാണെങ്കിൽ അത് സംഭവിക്കും സാറേ. ആയിക്കോട്ടെ. പിന്നെ എത്രയും പെട്ടെന്ന് ശരത്തിനെ പോയി കാണാൻ നോക്ക്. നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ സാർ? അല്ല നീ മുഖം മറച്ചുള്ള തല്ല് വീണ്ടും തുടങ്ങിയോ? എന്താ സാർ അങ്ങനെ? ഇപ്പോഴും ശരീരത്തിലെ വേദന അങ്ങോട്ട് മാറിയിട്ടില്ല. ഇന്നലെ മുഖം മറച്ചിട്ട് ഒരുത്തൻ വീട്ടിൽ വന്ന് തല്ലി ഒതുക്കിയിട്ടാണ് പോയത്. അല്ല നിന്റെ ശൈലിയാണല്ലോ അത്. അല്ല അതിനെനിക്ക് സാറിനോട് ശത്രുതയൊന്നും ഇല്ലല്ലോ. ആ എന്നാലും നിനക്ക് എന്നെ അത്ര ഇഷ്ടമല്ല. അല്ലല്ല നീയല്ല, നിന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞൊരുത്തനായിരുന്നു. അതിന് അവനായിരിക്കൂടാ ആ നരൻ. എനിക്ക് സംശയമുണ്ട്. അങ്ങ് കൊന്നു കളഞ്ഞേക്കാ പന്നിയെ. എല്ലാവർക്കും ശല്യമായി അവനെ കൊന്നാലും നിന്റെ പേർക്ക് കേസില്ല. പേടിക്കാനൊന്നുമില്ലമ്മേ, ശരത്തേട്ടൻ ഇപ്പൊ ജീവനോടെ തന്നെ ഉണ്ട്. എവിടെയായിരുന്നു ശരത്ത്? അത് ശരത്തേട്ടൻ ഇപ്പോ ഹോസ്പിറ്റലില്ല. ഹോസ്പിറ്റലിലോ? അതെ അമ്മേ, നമ്മൾ സംശയിച്ചത് ശരിയാ. നരൻ തല്ലി അവശനാക്കി ശരത്തേട്ടനെ റെയിൽവേ ട്രാക്കി കൊണ്ടിടുകയായിരുന്നു. അയ്യോ, മരണം തലനാരിഴയ്ക്ക് അകന്നു പോയത്. എന്നിട്ടാണോ അവനോട് കയറിയിറങ്ങി നടന്നത്? അവനെ അടുപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ അമ്മേ. ശരത്തേട്ടനെ കൊല്ലും കൊല്ലും നമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പോയി ശരത്തിനെ കണ്ടോ? ഇല്ല, അങ്ങോട്ട് പോണം. എന്നിട്ട് നടന്നത് എന്താണെന്ന് ചോദിക്കണം. പോലീസ് കേസെടുത്തില്ലേ? ശരത്തേട്ടൻ കേസെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കണക്കിന് കേസിനും വഴക്കിനും ഒന്നും പോവാത്തതാ നല്ലത്. അവന് വേണ്ട ശിക്ഷ കൊടുക്കേണ്ടത് ഞാൻ തന്നെയാ. കൊല്ലാതെ രക്ഷയില്ലമ്മേ. ശരത്തേട്ടൻ നമ്മുടെ വീട്ടിൽ കടിച്ചു തൂങ്ങിയതുകൊണ്ടാ ആ മനുഷ്യന് ഇപ്പൊ ഈ ഗതി വന്നത്. അങ്ങനെ വരുമ്പോ ഇതിന് പരിഹാരവും നമ്മൾ തന്നെ കാണണം. പിന്നെ അമ്മ അറിയിച്ചേക്ക് അകത്ത് കിടക്കുന്ന അമ്മയുടെ മോളെ, ശരത്തേട്ടൻ മരിച്ചിട്ടില്ലെന്ന്, ഭർത്താവ് ജീവനോടെ തന്നെ ഉണ്ടെന്ന്. ആ വാർത്ത അറിയുമ്പോ അവൾക്ക് വീണ്ടും അസുഖം കൂടും. നന്ദ,
ചേട്ടാ ബിസ്ക്കറ്റ് വേണോ? ഓ ഒന്ന് മിണ്ടാതിരിയടാ. ആ വേണ്ടെങ്കി വേണ്ട. ചേർത്തേട്ടാ വീണ്ടും കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല, ഇത്തിരി ഭാഗ്യമുണ്ടായതുകൊണ്ട് മരിച്ചില്ല. നരനാ ഇത് ചെയ്തത്, അല്ലാതെ എനിക്കാരാ വേറെ ശത്രുക്കള്? കൊല്ലാൻ മനസ്സുള്ള ഒരുത്തൻ ജയിലില്ല, പവനെ ഭയക്കണ്ട. ഇതിപ്പോ രോഹിണി പറഞ്ഞു നരൻ ചെയ്തു. എന്നെ തല്ലി ചതച്ച് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുന്നതിന് മുമ്പ് അവനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, സ്വത്തൊന്നും ഞാൻ നേടാൻ പാടില്ല എന്ന്. എൻ്റെ പേരിലേക്ക് രോഹിണിയുടെയും രാഖിയുടെയും സ്വത്ത് വന്ന് ചേരുന്നതിന് മുമ്പ് കൊല്ലുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ തലനാരഴയ്ക്ക് മരണം മാറി നിന്നു. ഞാനിവിടെ ഉണ്ടെന്ന് ഒരിക്കലും നരൻ അറിയാൻ പാടില്ല എന്നെന്താ. മരിക്കാൻ എനിക്ക് ഭയമൊന്നുമില്ല, പിന്നെ ഞാനങ്ങ് പോയാ എൻ്റെ കുഞ്ഞിനാരുമില്ല. ഭർത്താവും കുഞ്ഞും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്യപുരുഷൻ്റെ തണൽ തേടി പോകുന്ന രോഹിണി ഒരിക്കലും എൻ്റെ മോളെ നോക്കുമെന്ന വിശ്വാസം എനിക്കില്ല. സ്വത്തൊന്നും വേണ്ടെന്നെന്താ. ഞാൻ എൻ്റെ മോളുമായിട്ട് എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ. സ്വന്തം കാമുകിനു വേണ്ടി സ്ത്രീകൾ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊല്ലുന്ന നാടായത്, അതുകൊണ്ട് എനിക്ക് പേടിയാ. എൻ്റെ കുഞ്ഞിനെയും ചിലപ്പോൾ ഇവന്മാരൊക്കെ വക വരുത്തും. ശരത്തേട്ടൻ പേടിക്കണ്ട, എല്ലാത്തിനും ഞാനൊരു പരിഹാരം കാണും. മരിക്കുമെന്നറിഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ പെങ്ങളെ കാണാൻ പോയിട്ടില്ല. എന്നാൽ നാളെ പോവും, അവളെ കാണും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യും. സ്വത്തെല്ലാം ശരത്തേട്ടൻ്റെ പേരിൽ വരാതിരിക്കാനല്ലേ അവൻ ഈ കടുങ്കൈയൊക്കെ കാണിച്ചത്. നമുക്ക് നോക്കാം ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന്. അതിനുശേഷം എൻ്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പതിയും. കൊല്ലും ഞാൻ അവനെ, ആ നരനെ. മരണ എല്ലായ്പ്പോഴും അവൻ്റെ അരികിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. അവനെ ഞാൻ പച്ചയ്ക്കത്തിലടി. പലതവണ വഴുതി മാറിയ മരണം അവന് കിട്ടിയേ പറ്റൂ. അവൻ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ ഞാൻ പറഞ്ഞല്ലോ നന്ദേട്ടാ. അങ്ങനെ നീ പറയണ്ട, അത് ഞാൻ ചെയ്യും. നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നു, അതൊക്കെ അവന്റെ വെറും അഭിനയം മാത്രമാണ്. ദാനം കിട്ടിയ കരളുകൊണ്ട് ജീവിക്കുന്നവൻ ഇനി ദയ അർഹിക്കുന്നില്ല. രോഹിണി ചേച്ചിയെ വഴിതെറ്റിച്ചപ്പോഴേ അവന്റെ മരണം ഞാൻ മുന്നിൽ കണ്ടതാ. അതിനുവേണ്ടി അവനെ കൊല്ലാൻ കൊണ്ടുപോയതുവാ. പറഞ്ഞല്ലോ ഞാൻ അവിടെയും കാലന് കാലതാമസം അവന്റെ ജീവൻ എടുക്കാൻ. എങ്കിലും എന്നും അവന് അങ്ങനെ ഒരു ആശ്വാസം കിട്ടില്ല. അതുകൊണ്ട് ഒരു കോഴിയുടെ ആയുസ് പോലും ഇല്ലാതെ നടക്കുക അവനിപ്പോ. ഇനി കൊല്ലാൻ വേണ്ടി മുഹൂർത്തവും സമയമൊന്നുമില്ല. മുന്നിൽ കിട്ടിയ ദാനം കിട്ടിയ കരളിരിക്കുന്ന മർമ്മസ്ഥാനം എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ഈ കൈകൊണ്ട് ഒരൊറ്റ ഇടി മതി, പിന്നെ കേൾക്കുന്നത് അവന്റെ മരണ വാർത്തയായിരിക്കും. നന്ദേട്ടൻ ഇത്രയും വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ അവൻ ശരത്തേട്ടൻ എന്തെങ്കിലും ചെയ്തു കാണുമല്ലോ. നീ നിന്റെ അമ്മയും കൂടി ഇവിടെ നിന്ന് സംസാരിച്ചില്ലേ, നിനക്കൊക്കെ എല്ലാം അറിയാം എല്ലാം. അയ്യോ എനിക്കൊന്നും അറിയണ്ട. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി ഇവിടെ പിടിച്ചു നിൽക്കാന്നുള്ള മോഹമൊന്നും നിനക്ക് വേണ്ട. പരിധി വിട്ടാലേ ചവിട്ടി പുറത്താക്കും ഞാൻ നിന്നെ. എന്തും ചെയ്യാനുള്ള മനസ്സായി നടക്കാൻ ഞാൻ ഓർത്തു വച്ചോ നീ.
ഇവനിൽ ജീവനും ജീവിതവും ബാക്കിയാവുന്നു. നരന്റെ കൈകൊണ്ടല്ല ഇവന്റെ അവസാനം. ഈശ്വര നിശ്ചയം മറ്റൊന്ന്. അതെ, അതിനായുള്ള വിത്ത് ഇവന്റെ മനസ്സിൽ വീണു കഴിഞ്ഞു. അറിയുന്നു ഇവൻ സ്വന്തം കൂടപ്പിറപ്പിന്റെ വാക്കുകൾ ശരിയായിരുന്നു എന്ന്.